हेलो फ्रेंड्स वेलकम टू नेचुरल साइंस इन नाम डिस्कस क्लास साइफोसोवा अल वर टाइप ऑर्गानिज़म ओरेलिया कुछ नाम डिस्कस क्लास साइफोसोवा फाइलम सीलेंड्रेटा अलग निडेरिया वरुर क्लास सीलेंड्रेटा अथवा निडेरिया वरुद हाइड्रोसोवा क्लास അതിന്റെ ടൈപ്പ് ഓർഗാനിസം ആയ ഒബീലിയെ നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞതാണ് ഇന്ന് നോക്കുന്നത് സൈഫോസോവ എന്ന ക്ലാസും അതിന്റെ ടൈപ്പ് അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ആയ ഓറീലിയ എന്ന ഓർഗാനിസവുമാണ് സൈഫോസോവ എന്ന് പറയുന്ന ഈ ഒരു പേര് ഈ ക്ലാസ്സിന് വരുന്നതിന്റെ കാരണം ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസത്തിനെ കപ്പ് ഷേപ്പ് ആണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു ഗ്രീക്ക് വാക്കായ സ്കൈഫോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ് ഈ ഒരു പേരുണ്ടായത് ഈ സ്കൈഫോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ മീനിംഗ് എ കൈൻഡ് ഓഫ് ഡ്രിങ്കിംഗ് കപ്പ് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കപ്പ് എന്നാണ് സ്കൈഫോസ് എന്ന ഗ്രീക്ക് വേർഡിന്റെ മീനിംഗ് അപ്പം ഇങ്ങനെ ഒരു കപ്പ് ഷേപ്പിലുള്ള ഓർഗാനിസംസ് കാണുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ഇവരെ നമ്മൾ സൈഫോസോവ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ക്ലാസ്സിലുള്ള ഓർഗാനിസത്തിനെ നമ്മൾ കപ്പ് അനിമൽസ് എന്നും പറയാറുണ്ട് ഇനി ഈ ക്ലാസ്സിൽ വരുന്ന ഓർഗാനിസംസ് എല്ലാവരും മറൈൻ ആയിരിക്കും എന്നാൽ സീലൻഡ്രൈറ്റയിലെ ആദ്യത്തെ ക്ലാസ് ആയ ഹൈഡ്രോസോവ നോക്കിയാണെങ്കിൽ അതിൽ വരുന്ന ഓർഗാനിസംസ് അക്വാട്ടിക് ആണ് അക്വാട്ടിക്കിൽ അവർ മറൈനിലും കാണപ്പെടാറുണ്ട് എന്നാൽ ഫ്രഷ് വാട്ടറും കാണപ്പെടാറുണ്ട് എന്നാൽ നമ്മൾ ഇപ്പോ നോക്കുന്ന അതായത് ക്ലാസ് സൈഫോസോവയാണെങ്കിൽ അതിൽ വരുന്ന ഓർഗാനിസംസ് എല്ലാവരും മറൈൻ ആയിരിക്കും ഫ്രഷ് വാട്ടറിൽ ഇവർ കാണപ്പെടുന്നില്ല ഇനി ഇവരെ നോക്കിയാൽ ഇവർ സോളിട്ടറി ആണ് അതുപോലെ തന്നെ ഫ്രീ സ്വിമ്മിംഗ് ആണ് അതായത് ഇവർ വാട്ടറിലൂടെ ഫ്രീ ആയിട്ട് സ്വിം ചെയ്ത് നടക്കുന്ന ഓർഗാനിസംസ് ആണ് അതായത് ഒരിടത്തും ഇവർ അറ്റാച്ച് ചെയ്തല്ല വളരുന്നത് ഫ്രീ സ്വിമ്മിംഗ് ഓർഗാനിസമാണ് അതുപോലെ തന്നെ ഇവർ സോളിട്ടറി ആണ് അതായത് ഇവർ സിംഗിൾ ഓർഗാനിസമായിട്ടാണ് കാണപ്പെടുന്നത് ഇവർ കോളനി പോലെയൊന്നും കാണപ്പെടുന്നവരല്ല സിംഗിൾ ഓർഗാനിസമാണ് ഇനി ഇവരെ നമ്മൾ നോക്കിയാൽ ഇവർക്ക് റേഡിയൽ സിമ്മട്രിയാണ് കാണിക്കുന്നത് റേഡിയൽ സിമ്മട്രി കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് സൈഫോസോവയിൽ വരുന്നത് റേഡിയൽ സിമ്മട്രി ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഇതിനു മുന്നേ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അതിൽ ഓർഗാനിസംസ് കാണിക്കുന്ന മൂന്ന് തരത്തിലുള്ള സിമ്മട്രി എന്താണെന്നൊക്കെ നമ്മൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട് അത് കാണാത്തവർ ആ ക്ലാസ് കണ്ടു നോക്കുക സൈഫോസോവയുടെ മറ്റൊരു ക്യാരക്ടറാണ് നമ്മൾ ഇതിൻ്റെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ബോഡി ഫോം എന്ന് പറയുന്നത് മെഡുസ ഫോം ആയിരിക്കും മെഡുസ ഫോമിൻ്റെ ഒരു ക്യാരക്ടറാണ് ഈ മെഡുസയ്ക്ക് വെലം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആബ്സെൻ്റ് ആണ് വെലം ആബ്സെൻ്റ് ആയതുകൊണ്ട് ഇവരുടെ മെഡുസയെ നമ്മൾ പറയുന്നത് എക്രാസ്പിഡോട്ട് മെഡുസ എന്നാണ് പറയുന്നത് എന്നാൽ നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ഹൈഡ്രോസോവ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് അവർക്ക് വെലം എന്ന് പറയുന്ന സ്ട്രക്ചർ അവർക്ക് പ്രസൻ്റ് ആണ് അപ്പം വെലം എന്ന് പറയുന്ന സ്ട്രക്ചർ പ്രസൻ്റ് ആയിട്ടുള്ള സീലൻഡ്രേറ്റിയാണ് ഹൈഡ്രോസോവ എന്നാൽ വെലം ആബ്സെൻ്റ് ആയ സീലൻഡ്രേറ്റിയാണ് ഏത് സൈഫോസോവ അപ്പം വെലം ആബ്സെൻ്റ് ആയതുകൊണ്ട് ഇവരുടെ മെഡുസയ്ക്ക് പറയുന്ന പേരാണ് എക്രാസ്പിഡോട്ട് മെഡുസ എന്നാണ് പറയുന്നത് ഇനി നമ്മൾ ഇവരുടെ മീസോഗ്ലിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ നോക്കിക്കഴിഞ്ഞാൽ അത് സെല്ലുലാർ ഫോമാണ് സെൽസുകളൊക്കെ കാണപ്പെടുന്ന ഒരു മീസോഗ്ലിയ സ്ട്രക്ചറാണ് ഇവർക്കുള്ളത് ഇവരുടെ മീസോഗ്ലിയയിൽ അമീബോസൈറ്റ് സെല്ലുകളൊക്കെ കാണപ്പെടുന്നുണ്ട് അമീബോസൈറ്റ് എന്ന് പറയുന്ന സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അമീബോസൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഒരു അമീബയെ പോലെ മൂവ് ചെയ്യുന്ന സെല്ലുകളാണ് അമീബോസൈറ്റ് സെല്ലുകൾ അപ്പം ഇങ്ങനെയുള്ള മൂവിങ് കപ്പാസിറ്റി ഉള്ള അമീബോസൈറ്റ് സെല്ലുകളൊക്കെ കാണപ്പെടുന്ന ഒരു മീസോഗ്ലിയയാണ് സൈഫോസോവയുടെ മീസോഗ്ലിയ മീസോഗ്ലിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നും നമ്മൾ ഇതിനു മുന്നേയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കുക മീസോഗ്ലിയ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ലാത്ത ഒരു മീസോഡേം ലെയറാണ് മീസോഗ്ലിയ എന്ന് പറയുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിലാണ് ഇത് കാണുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ രണ്ട് ലെയർ മാത്രമേ കാണുന്നുള്ളൂ എക്ടോഡേമും എൻഡോഡേമും ഇനി ഇതോടൊപ്പം ഈ രണ്ട് ലെയറിൻ്റെ ഇടയിലായിട്ട് മീസോഗ്ലിയ എന്ന് പറയുന്ന ഒരു ഫുൾ ഡെവലപ്മെൻറ്റ് നടന്നിട്ടില്ലാത്ത മീസോഡും ലെയറും കൂടി കാണുന്നുണ്ട് ക്ലാസ് സൈഫോസോവയിൽ
ഇനി നമ്മൾ നോക്കിയാൽ ഇവർക്കുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ് ഇവർക്ക് നിഡോസൈറ്റ് എന്ന് പറയുന്ന സെൽസുകൾ കാണപ്പെടുന്നുണ്ട് ഈ നിഡോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സീലൻട്രേറ്റയുടെ കോമൺ ഫീച്ചേഴ്സ് പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു നിഡോസൈറ്റ് അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് സീലൻട്രേറ്റയിലെ ചില ഓർഗാനിസത്തിൽ കാണുന്ന ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ആണ് ഈ നിഡോസൈറ്റ് അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റിംഗിംഗ് സെൽസ് ആണ് അതായത് ഈ ഒരു സെൽസിൻ്റെ അല്ലെങ്കിൽ നിഡോസൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെൽസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രേയെ അല്ലെങ്കിൽ ഒരു പ്രെഡേറ്ററിനെയൊക്കെ അറ്റാക്ക് ചെയ്യുക അതുപോലെ ഫുഡ് ക്യാപ്ചറിങ്ങിന് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കാനും ഒക്കെ സഹായിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലുകളാണ് നിഡോസൈറ്റുകൾ ഇനി നമ്മൾ ഈ ക്ലാസ് അതായത് സൈഫോസോമ നോക്കുകയാണെങ്കിൽ അതിൽ നിഡോസൈറ്റ് എന്ന് പറയുന്ന സെല്ല് കാണപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ ബോഡിയിൽ ഗൊണാഡ്സുകൾ കാണപ്പെടുന്നുണ്ട് ഇനി ഈ ഒരു സൈഫോസോമ നോക്കുകയാണെങ്കിൽ അവർക്ക് കാണപ്പെടുന്ന പോളിപ്പ് എന്ന് പറയുന്ന ബോഡി ഫോം എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് സൈഫിസ്റ്റോമ എന്നാണ് അപ്പം നമ്മൾ പറഞ്ഞു സൈഫോസോമയുടെ മെയിൻ ബോഡി ഫോം എന്ന് പറയുന്നത് മെഡുസ ഫോമാണ് നമ്മൾ പറഞ്ഞു ഇനി ഇവർക്ക് പോളിപ്പ് എന്ന് പറയുന്ന ഒരു ഫോം കാണപ്പെടുന്നുണ്ട് പക്ഷേ ഒരു വെൽ ഡെവലപ്ഡ് പോളിപ്പൊന്നുമല്ല പോളിപ്പ് എന്ന് പറയുന്ന ഒരു റെഡ്യൂസ്ഡ് അതായത് നല്ലപോലെ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒന്നുമല്ല ഒരു റെഡ്യൂസ്ഡ് ഫോമാണ് ഇവരുടെ പോളിപ്പിനെ അറിയപ്പെടുന്ന പേരാണ് സൈഫിസ്റ്റോമ അതായത് സൈഫോസോമയുടെ പോളിപ്പാണ് സൈഫിസ്റ്റോമ എന്നറിയപ്പെടുന്നത് ഈ സൈഫിസ്റ്റോമ എന്നറിയപ്പെടുന്ന ഈ പോളിപ്പിൽ ഒരുപാട് സെപ്റ്റകൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇവരുടെ മെഡുസ ഇവരുടെ മെയിൻ ബോഡി ഫോം എന്ന് പറയുന്നത് മെഡുസയാണ് നമ്മൾ പറഞ്ഞു ഈ മെഡുസയെ തന്നെ യങ് കണ്ടീഷനിൽ വിളിക്കുന്ന പേരാണ് എഫൈറ അപ്പം ക്ലാസ് സൈഫോസോമയുടെ മെഡുസയെ യങ് സ്റ്റേജിൽ പറയുന്ന പേരാണ് എഫൈറ എന്ന് ഇനി ഈ ഒരു ക്ലാസ് കാണിക്കുന്ന ഒരു ഫിനോമിനനാണ് സ്ട്രൊബൈലേഷൻ സ്ട്രൊബൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ സൈഫിസ്റ്റോമ എന്ന് പറയുന്ന ഈ പോളിപ്പ് ഫോമിലായിട്ട് ഒരുപാട് സെപ്റ്റകൾ കാണുന്നുണ്ട് നമ്മൾ പറഞ്ഞു അപ്പം ഈ സെപ്റ്റകളെല്ലാം ഇതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തു പോകുന്നു അതായത് സൈഫിസ്റ്റോമ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിൽ നിന്നും ഈ പോളപ്പിൽ നിന്നും അവരുടെ അപ്പർ ബോഡി പാർട്ടിൽ നിന്നും ഓരോ ലെയറുകളായിട്ട് സെപ്റ്റകളെല്ലാം സെപ്പറേറ്റ് ചെയ്തു പോകുന്നു ഇങ്ങനെ സെപ്റ്റ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രക്ചറിൽ നിന്നുമാണ് ഓരോ മെഡുസ ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെ സെപ്പറേഷൻ നടക്കുന്നു ഓരോ സെപ്റ്റകളും അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന ആ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രൊബൈലേഷൻ എന്ന് ഇനി ഈ ഒരു ക്ലാസ്സിൽ വരുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിളാണ് ഒറീലിയ അതുപോലെ റൈസോസ്റ്റോമ ഒറീലിയ എന്ന് പറയുന്നതാണ് നമ്മൾ ഇതിൻ്റെ ടൈപ്പ് ഓർഗാനിസമായിട്ട് പഠിക്കുന്നത് ഈ ഒറീലിയയുടെ പേരാണ് എന്ത് മൂൺ ജെല്ലി എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ക്ലാസിൻ്റെ കോമൺ നെയിമാണ് എന്ത് ജെല്ലി ഫിഷ് ഈ സൈഫോസോമ എന്ന് പറയുന്ന ഈ ക്ലാസ്സിലുള്ള ഓർഗാനിസത്തിനെ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് നമ്മൾ ജെല്ലി ഫിഷ് എന്ന് ഒറീലിയ എന്ന ഓർഗാനിസത്തിൻ്റെ കോമൺ നെയിമാണ് മൂൺ ജെല്ലി എന്ന് ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എക്സാമ്പിളായ ഒറീലിയ ഒറീലിയ എന്ന് പറയുന്ന ഓർഗാനിസത്തിനെ നോക്കുകയാണെങ്കിൽ അത് വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ഒരു ടൈപ്പാണ് ഒറീലിയയുടെ കോമൺ നെയിമാണ് മൂൺ ജെല്ലി എന്നാണ് അറിയപ്പെടുന്നത് ഒറീലിയ എന്ന് പറയുന്ന ഓർഗാനിസം നോക്കിയാൽ ഇത് ഒറീലിയ എന്ന് പറയുന്ന ഓർഗാനിസമാണ് ഇതിൻ്റെ ബോഡി നോക്കുകയാണെങ്കിൽ അതൊരു ട്രാൻസ്പെറൻറ്റ് സ്ട്രക്ചറാണ് കാണിക്കുന്നത് അതായത് ഗ്ലാസ് പോലെ തിളക്കമുള്ള ഒരു ഗ്ലാസ് പോലെ കാണപ്പെടുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ഫോമാണ് ഇവർക്ക് കാണുന്നത് ഇവരുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെ ഉപയോഗിച്ചിട്ടാണ് അതുപോലെ ഇവരുടെ കളർ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂയിഷ് വൈറ്റ് കളറാണ് ഇതിന് കാണപ്പെടുന്നത് ഒറീലിയ എന്ന് പറയുന്ന ഓർഗാനിസത്തിന് ഒരു ബ്ലൂയിഷ് വൈറ്റ് കളറാണ് കാണുന്നത് ഇവരുടെ ബോഡിയുടെ അപ്പർ സർഫസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു കോൺവെക്സ് ഷേപ്പിലാണ് കാണപ്പെടുന്നത് ഈ അപ്പർ സർഫസിലായിട്ട് ഈ കോൺവെക്സ് ഷേപ്പുള്ള ഈ അപ്പർ സർഫസിലായിട്ട് ഇവർക്ക് നാല് ഗൊണാഡ്സുകളെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ ഓർഗാനിസത്തിനെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ അതിൻ്റെ നാല് ഗൊണാഡ്സുകളെ 1, 2, 3, 4 എന്ന നാല് ഗൊണാഡ്സുകളെ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും ഈ ഗൊണാഡ്സുകൾ ഒന്നുകിൽ റെഡ് കളറായിരിക്കും അല്ലെങ്കിൽ പിങ്ക് കളറായിരിക്കും ഇതാണ് ഇവരുടെ നാല് ഗൊണാഡ്സുകൾ ഇത് കാണുന്നത് ഇതിൻ്റെ അപ്പർ സർഫസിലായിട്ടാണ് അപ്പം ഇത് ഒന്നുകിൽ റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറിലാണ് കാണപ്പെടുന്നത് അതുപോലെ ഇവരുടെ ബോഡിയുടെ ലോവർ സർഫസ് നോക്കുകയാണെങ്കിൽ അതൊരു കോൺ കേവ് ഷേപ്പാണ്
ईर ता नोकिकेव षेपा अपर सर्फस आणवक् षेपा अब ईणव षेप सर्फसल ओरल आमस का ई का सक्चर नोरल आमस ओरल आमस नालू अल बाकी ऑर्गानि का नमुक इवर नोक इवर मेडूस फोम आोकिकेन्टकल्स का साधिक अवर को माउत रीजियन का साधिकवे अल ओरल ओरल आमसी ओरल आमसी सेंटर भागत माउत रीजियन का अपर सर्फस अपर सर्फसी षेपक्स षेपा अब लोवर सर्फस नोकियाव षेपा का अपर सर्फस अड़न एक्स अंब्रल इन अाते सर्फस सब अंब्रल मिलते सर्फस आक्स अंब्रल ता सब अंब्रल इन नाम इवर रीप्रोडक्ष लाइफ सैकल नोकियार ओरगानिस्ट लाइफ सैकल अेन बॉडी फोम एंण मेडुसा अब ना मेडुसे नोकियाँ अब मेल मेडुसु फीमेल मेडुसु मेडिस ना नोक मेलाना फीमेल आनोचान अभी सपरेट मनसा पटना रीतील मोर्फोजी का पक्षे इवर मेल स्ट्रक्चर अब स्पर्मेटोसोम रिलीस मेडिसे ना मेल मेडिसे एग्गे रिलीस फीमेल मेडिसे अब इंटर रु अ मेल मेडिसे स्पर्मेटोसोम फीमेल मेडिसे एग्गे रिलीस इवर रुपए कंबईन अब फर्टिलाइजेशन अगर सैगोट इन नामिवर रीप्रोडक्ष नोकिया सेक्शुअल रीप्रोडक्षन एसेक्शुअल रीप्रोडक्षन सेक्शुअल रीप्रोडक्षन ई मेडुस टाइप रीप्रोडक्षन एसेक्शुअल रीप्रोडक्षन पोलिप स्ट्रक्चर इन नाम नोकूर डयेशियस फोम आवर मेडिसे स्पर्मेटोसोम प्रोड्यूसर मेल मेडिसे अब एग्गे प्रोड्यूस सपरेट का रू स्ट्रक्चर एग् प्रोड्यूस प्रत्येक मेडिसे अब स्पर्मेटोसोम प्रोड्यूस प्रत्येक और मेल मेडिसे का अतर कंशन पर पेरान एंत डयेशियस ഇതി രണ്ട് പേരും സെപ്പറേറ്റ് ഓർഗാനിസത്തിലായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മൾ അതിനെ ഡയേഷിയസ് എന്നാണ് പറയുന്നത് ഇവരുടെ മെഡിസിൻ എന്ന് പറയുന്നത് ഡയേഷിയസ് ആണ് ഇനി ഇവരെ രണ്ട് പേരുടെ കമ്പൈൻ ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്ന സൈഗോട്ട് ഉണ്ടാകുന്നെന്ന് നമ്മൾ പറഞ്ഞു ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇന്റേണൽ ആയിരിക്കാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിരിക്കാം അതായത് ഇവര് ഒരു മറൈൻ ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ അത് വാട്ടറിൽ വെച്ചിട്ട് എക്സ്റ്റേണൽ ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഫീമെയിൽ മെഡിസിയുടെ ഈ और हांगिंग आईटर स्ट्रक्चर उच्चिव फर्टिलइसेशन अगे फीमेल मेडिसाने नामे इंटेनल फर्टिलइसेशन पर वाटर वैचाने नाम एक्सटेनल फर्टिलइसेशन पर नाम नोक सैगोटि डेवलपमेंट ब्लास्टुला स्ट्रक्चर अब वीडूम डेवलपमेंट इवर लार्वल फोम अब सीलेंट रेटे एल सीलेंट रेट लार्वक पर पेरान प्लानुला നമ്മൾ ഹൈഡ്രോസോവ ക്ലാസ് പറഞ്ഞ സമയത്തും ഇവരുടെ ലാർവയെ നമ്മൾ പ്ലാനുല എന്നാണ് വിളിച്ചത് ഇനി ഈ ഉണ്ടാകുന്ന പ്ലാനുല എന്ന് പറയുന്ന ഈ ഒരു ലാർവയ്ക്ക് അതിന്റെ സർഫസിലായിട്ട് കുറച്ച് സ്വിമ്മിങ്ങിനെ സഹായിക്കുന്ന രീതിയിലുള്ള സ്ട്രക്ചറുകൾ കാണപ്പെടുന്നു ഈ സ്ട്രക്ചറുകളെയാണ് നമ്മൾ സീലിയ എന്ന് പറയുന്നത് അപ്പം സീലിയ എന്ന് പറയുന്ന ഈ സ്ട്രക്ചറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പ്ലാനുല ലാർവ എന്ത് ചെയ്യുന്നത് മൂവ്മെന്റ് നടത്തുന്നത് അങ്ങനെ ഇവർക്ക് വാട്ടറിൽ കൂടി സ്വിം ചെയ്ത് നടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് इवरिंगे स्विम ऐसी अंतम इवर कूड़ा डेवलपमेंट ई प्लानुल लार्वे उच्चर पर पेरान हाइड्राटुबा ई हाइड्राटुबा ईर स्ट्रक्चर इवर पोलिप फोम ऐटो आद्य रूप पोलिप मेडिसेल
റീപ്രൊഡക്ഷൻ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടന്നിട്ടാണ് പോളിപ്പ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ മെഡുസയ്ക്ക് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് ആദ്യം ഉണ്ടായി വരുന്ന ഒരു ലാർവൽ സ്റ്റേജിന് ശേഷം ഡെവലപ്മെൻ്റ് കടന്നു വരുന്ന ഒരു സ്ട്രക്ചറാണ് ഹൈഡ്രാറ്റുബ. ഹൈഡ്രാറ്റുബ എന്ന് പറയുന്ന ഈ സ്ട്രക്ചറാണ് ഇവരുടെ പോളിപ്പ് പോളിപ്പിൻ്റെ ആദ്യത്തെ ഫോം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്നും ഈ ഹൈഡ്രാറ്റുബയ്ക്ക് വീണ്ടും ഡെവലപ്മെൻ്റ് നടന്നതിന് ശേഷം ഉണ്ടായി വരുന്ന ഇവരുടെ പോളിപ്പിനെ അറിയപ്പെടുന്ന പേരാണ് സൈഫിസ്റ്റോമ. അപ്പം സൈഫോസോവ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസിൻ്റെ ആദ്യത്തേതിൽ ഉണ്ടായി വരുന്ന ഇവർക്ക് ഡെവലപ്പ് ചെയ്യുന്ന പോളിപ്പിൻ്റെ പേരാണെന്ത് സൈഫിസ്റ്റോമ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സൈഫിസ്റ്റോമ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിന് വീണ്ടും ഡെവലപ്മെൻറ്റ്സ് നടക്കുകയും അതിൽ ഒരുപാട് ഡിസ്കുകൾ ഉണ്ടായി വരികയും ചെയ്യുന്നു. ഇനി ഈ ഉണ്ടായി വരുന്ന ഓരോ ഡിസ്കുകളും ഇതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു. ഡിസ്കുകൾ ഇതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്ട്രൊബൈലേഷൻ. ഈ സ്ട്രൊബൈലേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ പോളി ഡിസ്ക് സ്ട്രൊബൈലേഷൻ കാണപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഇത് മോണോ ഡിസ്ക് സ്ട്രൊബൈലേഷനും കാണപ്പെടാറുണ്ട്. മോണോ ഡിസ്ക് സ്ട്രൊബൈലേഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഓരോ ഡിസ്കുകളായിട്ടാണ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിനെ മോണോ ഡിസ്ക് സ്ട്രൊബൈലേഷൻ എന്ന് പറയുന്നു. ഇനി ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഡിസ്കുകൾ ഒരേ സമയം സെപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളി ഡിസ്ക് സ്ട്രൊബൈലേഷൻ. അപ്പം ഇങ്ങനെ സ്ട്രൊബൈലേഷൻ നടന്ന് ഡിസ്കുകൾ സെപ്പറേറ്റ് ആവുകയും ഈ ഡിസ്കുകൾക്ക് സെപ്പറേറ്റ് ആകുന്ന ഈ ഒരു ഡിസ്ക് ലൈക്ക് സ്ട്രക്ചറിന് ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ട് ഉണ്ടായി വരുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് എഫൈറ എന്ന്. എഫൈറ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ വീണ്ടും ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ടാണ് എന്തായി മാറുന്നത്? ഉറീലിയ എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിൻ്റെ മെഡുസ എന്ന് പറയുന്ന ഒരു ഫോമായിട്ട് മാറുന്നത്. അപ്പം എഫൈറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒറീലിയ എന്ന് പറയുന്ന ഓർഗാനിസത്തിൻ്റെ മെഡുസയുടെ ആദ്യത്തെ ഫോമിന് പറയുന്ന പേരാണ് എന്ത് എഫൈറ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ എഫൈറയ്ക്ക് ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ടാണ് അതൊരു മെച്ചുറായിട്ടുള്ള മെഡുസയായി മാറുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സീലൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്ന രണ്ടാമത്തെ ക്ലാസ്സായ സൈഫോസോവയാണ്. അതുപോലെ അതിൻ്റെ ഒരു ടൈപ്പ് ഓർഗാനിസമായ ഒറീലിയെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. Thank you.